കാർഷിക വൃത്തിയും കലയും ആഘോഷങ്ങളും മനസ്സിലേറ്റിയ ഒരു ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ. താമരപ്പൊയ്കകളും ജലാശയങ്ങളും പാടശേഖരങ്ങളും ചേർന്ന് നീലാകാശം മുഖം നോക്കി നിൽക്കുന്ന ഒരു പ്രദേശം. ഒരുമയുടെ താളവുമായി നീലമ്പേരൂർ. ഇവിടെയാണ് സവിശേഷമായ ഒരു പടയണിയുടെ പ്രൗഢ പാരമ്പര്യം ഇന്നും കെടാതെ കാക്കുന്ന പള്ളി ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നത്. കാളിദാരിക വധത്തിൻ്റെ പുരാവൃത്തമാണ് പടയണിയുടെയും കെട്ടുകാഴ്ചയുടെയും മറ്റ് അനുഷ്ഠാന കലകളുടെയും പ്രമേയം. എന്നാൽ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി പ്രമേയം കൊണ്ട് ഏറെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ കഥ കാളിദാരിക പുരാവൃത്തവുമായി ബന്ധപ്പെട്ടതല്ല. ഇതിൻ്റെ ഒരു പുരാവൃത്തമെന്ന് പറയുന്നത് കല്യാണ സൗഗന്ധിക പുഷ്പം തേടി ഭീമസേനൻ യാത്രയാകുന്നതും കുബേരൻ്റെ അധീനതയിലുള്ള സൗഗന്ധിക പൊയ്കയിൽ സൗഗന്ധിക പുഷ്പം കണ്ടെത്തുന്ന വേളയിൽ ആ പൊയ്കയിൽ നീന്തി കളിക്കുന്ന അരയന്നങ്ങളെ കണ്ടതുമായിട്ടാണ് കഥ പോകുന്നത്. പക്ഷേങ്കിൽ ഇത് ഒരു അനുഷ്ഠാനമായി മാറുന്നതോടെ ഇത് വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു കാർഷിക ഉത്സവമായിട്ട് തീരുകയാണ്. ഈ കോലങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പാഴ്വസ്തുക്കളെന്ന് കരുതി നാം വലിച്ചെറിയുന്ന വസ്തുക്കളാണ്. അതോടൊപ്പം വിളവെടുത്തതിന് ശേഷം ആ മരങ്ങളിൽ അവശേഷിക്കുന്ന ആ കാർഷിക വിളവ് നമ്മൾ മനുഷ്യൻ്റെ ഉപയോഗത്തിനായി എടുത്തതിന് ശേഷം അവശേഷിക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കളാണ്. കുലച്ച വാഴയുടെ പോളയെ എടുക്കാവുള്ളെന്ന് നിർബന്ധമാണ്. കമുക് കൊണ്ടും ഈറൽ കൊണ്ടുമാണ് ഓരോന്നിൻ്റെയും ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കൂടുകൾ എന്നാണ് രൂപക്കൂടുകൾ എന്നാണ് പറയുന്നത്. വാഴക്കത്തി, പിണ്ടി, താമരല, എത്തിപ്പൂവ് ഇതൊക്കെ കൊണ്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. പിണ്ടി, നല്ല ഗുണമുള്ള പിണ്ടി ഉള്ള വാഴ ഇനങ്ങൾ, പ്രത്യേകിച്ച് നാടൻ ഇനങ്ങൾ, നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോഴൊക്കെ ഈ പ്രളയത്തിൽ നശിച്ചു പോകാത്ത, ഇപ്പം നേന്ത്രവാഴ ഇനത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ, ഒരു 4 ദിവസം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വാഴ ചീഞ്ഞു പോകും. അതേസമയം നമ്മളെ നാടൻ വാഴകൾക്ക് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത്തരം നാടൻ വാഴ ഇനങ്ങൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ നല്ല പിണ്ടികൾ ഇവർക്ക് സമയത്ത് ലഭ്യമാക്കുക, അത് ആ കൂട്ടായ്മ ആ ദേശത്ത് അതിൻ്റെ നല്ല കന്നുകൾ വിതരണം ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃഷിവകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട്. സാധാരണ കേസിൽ രാത്രികൾ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ മക പൂരത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരുവിധ പ്രശ്നങ്ങളും ഇല്ല. രാത്രി എപ്പോഴാണെങ്കിലും പോവാം. ഇന്നാണെങ്കിൽ തന്നെയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇതുവരെ തിരിച്ചു കയറണ്ട. ഈ കാണുന്ന കോലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വെളിയിൽനിന്നോ പുറത്തുനിന്നോ ആരും ഇല്ല. ഈ നീലമ്പേരൂർ നിവാസികൾ മാത്രം അവരുടെ കൈവരുത് കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അന്ന് ഈ വീലില്ലെന്ന് തോന്നുന്നു, പൊക്കിയെടുത്തോണ്ട് വരിക നേരത്തെയൊക്കെ. ഇപ്പോഴാണ് അതിൻ്റെ ചക്രമൊക്കെ പിടിപ്പിച്ച് ഉരുട്ടിക്കൊണ്ട് പോരുന്നത്. അങ്ങനെ ഇതിനകത്ത് എല്ലാ രംഗത്തും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ ഉത്സവം പോലെയാണ്. ജാതിമതങ്ങൾക്ക് അതീതമായി ആബാലവൃദ്ധം ജനങ്ങളും ഒരേ മനസ്സോടെ സംഗമിക്കുന്ന അത്യപൂർവമായ കൂട്ടായ്മയാണ് ഇവിടെ. സ്ത്രീകളും കുട്ടികളുമെല്ലാം രാപ്പകലുകളുടെ വ്യത്യാസമില്ലാതെ, ഭയപ്പാടുകളില്ലാതെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശങ്ങൾ ലോകത്തോട് വിളിച്ചോതുന്ന നേർക്കാഴ്ചകൾ ഇവിടെ കാണാം. സംഘാടകരില്ലാതെ ഓരോരുത്തരും പങ്കാളികളാകുന്ന സംഘാടനത്തിൻ്റെ വേറിട്ടൊരു ആസൂത്രണ മാതൃകയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പടയണി സൂപ്രണ്ടിൻ്റെ സാന്നിധ്യം പരാതികളും പരിഭവങ്ങളുമില്ലാതെ ഒരു ഗ്രാമത്തിൻ്റെ മനസ്സ് ഒന്നാകുന്ന സംഘാടന മികവിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ വളരെയധികം പുതിയ പാഠങ്ങളാണ് നമ്മുടെ വർത്തമാനകാല സമൂഹത്തിന് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നൽകുന്നത്. ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ച് അധികാര രൂപങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്രയും വിപുലമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ആരുടെയെങ്കിലും പ്രത്യേകമായ നിർദ്ദേശത്തോടെയല്ല, മറിച്ച് അത് സ്വയം
മനുഷ്യർ തന്നെ പരിപാലിക്കുക ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷേ നമ്മുടെ കലാചരിത്രത്തിൽ നിറസങ്കല്പങ്ങൾ, വർണ്ണസങ്കല്പം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഈ കലാരൂപത്തിലായിരിക്കും. ഓരോ നിറത്തിനും വേണ്ട വർണ്ണങ്ങൾ പ്രകൃതിയിലെ വസ്തുക്കൾ വെച്ച്, വസ്തുക്കൾ ചേർത്ത് വെച്ച് ആ നിറത്തെ ആവിഷ്കരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. വെളുത്ത നിറം ആവശ്യമുള്ളിടത്തെല്ലാം വാഴപ്പോളയും, അതുപോലെ തന്നെ പച്ച നിറം ആവശ്യമുള്ളിടത്തെല്ലാം താമരയിലയുടെ പച്ചയും, ചുവന്ന നിറം ആവശ്യമുള്ളിടത്തെല്ലാം തെച്ചിപ്പൂവുകൾ മാല പോലെ ചേർത്ത് കെട്ടി വെക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഈ അതിവർഷം കൊണ്ട് തെച്ചിപ്പൂ കിട്ടാത്തൊരു സാഹചര്യം ഈ നിലമ്പേരൂരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെച്ചി പല ദേശങ്ങളിൽ, കേരളത്തിൽ ഇപ്പം മണൽ പ്രദേശങ്ങളിലെ തെച്ചി നേരത്തെ പൂക്കും, ചളിക്കണ്ടങ്ങളിലെ തെച്ചി വൈകിയേ പൂക്കുള്ളൂ, ചെമ്മണ്ണ് ഉള്ള സ്ഥലത്തെ തെച്ചിയും വൈകിയേ പൂക്കുള്ളൂ. അപ്പോൾ തെച്ചിയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ, ശേഖരം തന്നെ നമുക്ക് ഉണ്ട്. അപ്പോൾ ആ ശേഖരത്തിൽ നിന്നും ഈ നീലമ്പേരൂർ ദേശവാസികൾക്ക് അനുയോജ്യമായിട്ടുള്ള തെച്ചിപ്പൂക്കൾ, അതിൻ്റെ തൈകൾ, അതൊക്കെ തന്നെ നമുക്ക് വിതരണം ചെയ്ത് അവിടെ എപ്പോഴും പുറംദേശങ്ങളിൽ നിന്നും തെച്ചിപ്പൂ തേടിപ്പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നും ആ ദേശക്കാരെ രക്ഷിച്ചെടുക്കാനും നമുക്ക് പറ്റും. അതുപോലെ അവിടെ താമര ഇലകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, താമര മൊട്ടുകളും പൂവുകളുമല്ല. അപ്പോൾ അതും ഒരു വലിയ ഒരു സന്ദേശമാണ്. കാരണം താമരയുടെ ഇലയ്ക്കും തണ്ടിനും കിഴങ്ങിനും എല്ലാം തന്നെ പാരിസ്ഥിതികമായിട്ട് വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ നിറങ്ങൾ, പാഴ്വസ്തുക്കളുടെ സങ്കലനം, ഇലകളും പൂക്കളും എല്ലാം ചേർന്നൊരു മേളനം, സ്വാഭാവിക ശില്പചാതുരിക്കൊപ്പം അമൂർത്ത രചനാശൈലികളും സമ്മേളിക്കുന്ന കലാവൈഭവത്തിൻ്റെ പ്രതിഫലനം. വളരെ വലിയ ആർട്ടിസ്റ്റുകളാണ്, ഞാൻ പറഞ്ഞല്ലേ, കഥകളിക്ക് പാരമ്പര്യമുള്ള കലാകാരന്മാരാണ് ഇതിൻ്റെ അവസാനം മിനുക്കുപണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പെർഫെക്ഷൻ, ആ എല്ലാ അന്നങ്ങൾക്കും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ട ഇപ്പം ഈ ആനയായാലും അന്നത്തിൻ്റെ രൂപങ്ങളായാലും കാണുമ്പോൾ നമ്മളതിനെ നമസ്കരി, ഈശ്വരനെ ഉദ്ദേശിച്ച് നമസ്കരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരെ കൂടിയാണ് നമ്മളവിടെ തൊഴുന്നത്. മകം പടയണി ദിവസം രണ്ട് അന്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, വേല അന്നങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. പതിനാറാം ദിവസം സന്ധ്യയോടുകൂടി അന്നങ്ങളെല്ലാം റെഡിയാകും. അവയെല്ലാം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള മൈതാനത്ത് മൊത്തം അണിനിരക്കുകയാണ്. അത് വഴിപാടായിട്ട് നേർന്നിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ അടുക്ക നിൽക്കും. അവയെല്ലാം തന്നെ ഒരു വലിയ പാടത്ത്, അല്ലെങ്കിൽ ഈ വലിയ ഒരു ജലാശയത്തിൽ ഈ അന്നങ്ങൾ വന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു തോന്നലാണ് നമുക്ക്. അതൊക്കെയാണ് അതിൻ്റെ ഒരു കാഴ്ചകൾ. നിയതമായ ചുവടുകളില്ലാതെ തലമുറകൾ കണ്ണികളാകുന്ന കുടംപൂജകളെയും തോത്താക്കളെയും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും വാർന്നു വീണതാണ്. ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള രീതിയിലാണ് ഈ കുടംപൂജകളിൽ പങ്കെടുക്കുന്നത്. അവർക്കറിയാവുന്ന നൃത്ത ചുവടുകളുമായിട്ട് പങ്കെടുക്കും. അതിനുശേഷം ഈ പള്ളിപ്പാണ പെരുമാളിൻ്റെ സ്മാരകത്തിലേക്ക് പോയി അനുവാദം വാങ്ങിച്ച് തോത്താക്കളി ആരംഭിക്കും. തോർത്തുകളിയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. ആ ഒരു ശബ്ദം കേട്ടിട്ട് വേറെ ഒരു വാക്ക് പറയാനില്ല. തോർത്ത അന്തരീക്ഷത്തിലേക്ക് എല്ലാവരും ഉയർത്തിക്കൊണ്ട് പട്ടം ചുറ്റിച്ചാടിയുള്ള ഒരു കളിയാണ് തോത്താക്കളി. പാടിപ്പതിഞ്ഞ പാട്ടുകൾ തനിമ ചോരാതെ ഇന്നും ഇവരുടെ ഹൃദയവികാരമാകുന്നു. മൂലക്കിഴങ്ങിന് മൂന്നല്ലോ വള്ളി, മൂലത്തിലൊക്കെ പടർന്നുള്ള വള്ളി, വള്ളിക്ക് ചുറ്റുകൾ ആറുണ്ട് കേട്ടോ, ചുറ്റുകൾ ആറും കിടന്നങ്ങ് ചെന്നാൽ ആയിരം ഇതളുള്ള താമര കാണാം. നിലമുഴുന്ന മനുഷ്യൻ പാടുന്ന പാട്ട് കൊണ്ടുപോകുന്നത് ആധ്യാത്മിക ശ്രദ്ധയുടെ അങ്ങേയറ്റത്തേക്കാണ്. അപ്പോൾ ശരിക്കും അധ്വാനവും മണ്ണും ആ മണ്ണിൽ നിന്നും ഊർകൊള്ളുന്ന ആശയങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് പടയണി. അതായത് മനുഷ്യാധ്വാനവും കലയും ആധ്യാത്മികതയും ഇത്ര സമഞ്ജസമായി സമ്മേളിക്കുന്ന മറ്റൊരു ഉത്സവം ഇല്ലെന്ന് തന്നെ പറയാം. നമ്മൾ പറഞ്ഞല്ലോ, കാർഷിക വൃത്തിയെ ഇത്രയധികം സംരക്ഷിക്കുന്ന ഈ രീതിയിലെ ജലം സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിളകൾ നിലനിർത്തുന്നതിനും
രഹസ്യമായിട്ട് ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ നമ്മുടെ പിൻഗാമികളെ ഒളിപ്പിച്ചു വെച്ച ഒരു ഉത്സവ തന്ത്രം ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേശവാസികളുടെ ഈ അന്നം കാഴ്ചകൾ പരമാവധി പൊലിപ്പിച്ച് നിർത്താനും അത് ആ ദേശക്കാർക്ക് ഉള്ളൊരു സഹായമാക്കി മാറ്റാനും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് കാർഷിക സർവകലാശാലക്കും അവിടെ ഒരു പങ്കുവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഇത്തരം മതനിരപേക്ഷമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. നീലമ്പേരൂർ കർഷക ക്ഷേത്രത്തിൽ നിന്നും പറന്നുയരുന്ന സമൃദ്ധിയുടെ അരയന്നങ്ങൾ വാനോളം ഉയരങ്ങളിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. സമഭാവനയുടെയും ഒത്തുചേരലിൻ്റെയും സൗഹൃദങ്ങളുടെയും ഇഴകളാൽ നെയ്തെടുത്ത നീലമ്പേരൂർ പടയണി കാർഷിക സംസ്കാരത്തിൻ്റെ നൈരന്തര്യത്തെയും നമ്മുടെ മനസ്സുകളിൽ ഉരുത്തിരിയേണ്ട ഉന്നതമായ ദർശനങ്ങളെയുമല്ലേ ഓർമ്മപ്പെടുത്തുന്നത്.